ആത്മാവേ എന്നിൽ വന്നു നിറയണമേ, പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ, പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കൂപ്പുകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോ, നമ്മെ കാണുന്ന, നമ്മെ അറിയുന്ന, നമ്മെ സ്നേഹിക്കുന്ന, ജീവിക്കുന്നവനായ കർത്താവ്, ആരാധനയ്ക്ക് യോഗ്യനായവൻ, സർവമഹത്വത്തിനും യോഗ്യനായ ദൈവം, ഇയാളുടെ ആരയിൽ ദിവ്യകാരുണ്യമായി എഴുന്നള്ളിരിക്കുന്ന നിമിഷമാണ്. ഒരുമിച്ച് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ കാരുണ്യത്തിലേക്ക് നമ്മെയും നമ്മുടെ കുടുംബത്തെയും ലോകം മുഴുവനൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ്. അനേകര് കടന്നുപോകുന്ന ഒരവസ്ഥയാണ് സമാധാനമില്ലാത്ത മനസ്സിൻ്റെ അവസ്ഥ. സ്വജീവിതത്തിൽ സമാധാനമില്ല എന്ന് മാത്രമല്ല, പക്ഷേ കുടുംബത്തിൽ പോലും സമാധാനം നഷ്ടപ്പെട്ട് കടന്നു പോകുന്ന അനേകം കുടുംബങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ അവസ്ഥയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ സമാനമായിരിക്കാം. ഈശോയോട് പറയാം, തമ്പുരാനെ നിൻ്റെ സ്നേഹം, നിൻ്റെ കരുണ സമാധാനമായി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കൊക്കെ വർഷിക്കണമേ എന്ന്. യെശയ്യാ പ്രവാചകൻ 26-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, ആരെയാണ് സ്വർഗം സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നതെന്ന്. യെശയ്യാ 26:3, അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു എന്നാണ് പ്രവാചകൻ പറയുന്നത്. കർത്താവേ, ഹൃദയം അങ്ങയിൽ ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൽ സംരക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. തമ്പുരാനെ, ഞങ്ങളുടെയൊക്കെ അവസ്ഥകളും ഞങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സംഘർഷങ്ങളും പ്രതികൂല അനുഭവങ്ങളും പ്രതിസന്ധികളൊക്കെ ഞങ്ങളുടെ ഹൃദയം വിഭജിക്കപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചപ്പോൾ തമ്പുരാനിൽ ഹൃദയമുറപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടെന്താ, തമ്പുരാനിൽ ഹൃദയമുറപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് വചനം പറയുന്ന പോലെ കർത്താവിൽ ആശ്രയിക്കാൻ പറ്റണില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവനല്ലേ സമാധാനം ഉണ്ടാകും. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും, എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും, ഏതെല്ലാം തരത്തിലുള്ള സഹനങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, സ്വകാര്യ ദുഃഖങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും കർത്താവിൽ ആശ്രയിക്കുന്നവനല്ലേ സമാധാനത്തിൻ്റെ തികവിൽ ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ ഹൃദയമുറപ്പിച്ചവൻ്റെ ഒരു പ്രത്യേകതയാണ് എഴുതി വച്ചിരിക്കുന്നത്, അവൻ്റെ ആശ്രയത്വവും കർത്താവിലാണ്. അവനെ സമാധാനത്തിൻ്റെ തികവിൽ, നിറവിൽ സംരക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. സമാധാനമില്ലാത്ത അവരനുഭവത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളും ഇന്ന് വിഷയം പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ പോരാ, നിൻ്റെ ഹൃദയം, നിൻ്റെ ആശ്രയത്വം ദൈവത്തിൽ അർപ്പിക്കുക. എനിക്ക് എൻ്റെ കർത്താവ് സഹായത്തന ഉണ്ട്. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നില്ലേ, കർത്താവേ എനിക്ക് സഹായം എവിടെ നിന്ന് വരും? സങ്കീർത്തകൻ പറഞ്ഞേനാ, എനിക്ക് സഹായം കർത്താവിൽ നിന്നും വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എൻ്റെ കാൽ വഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല, എന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല എന്നല്ലേ സങ്കീർത്തകൻ പറഞ്ഞത്. തമ്പുരാനെ, നിന്നിൽ ആശ്രയിക്കാൻ ഇപ്പോഴത്തെ അനുഭവത്തിൽ വേദനകളുണ്ട്, ചില മാരക രോഗം മൂലം വേദനിക്കുന്നുണ്ട്, കുടുംബ ബന്ധങ്ങളിൽ ഉലച്ചിലുകളും അസ്വസ്ഥതകളുണ്ട്, സ്നേഹിക്കാൻ പറ്റാത്ത ഒരു ഹൃദയത്തിൻ്റെ അവസ്ഥയിലാണ് ഞാൻ കടന്നു പോകുന്നത്, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ എനിക്കുണ്ട്. തമ്പുരാനെ,
സാമ്പത്തിക വരുമാന മാർഗങ്ങൾ വല്ലാതെ തകർന്നിരിക്കുന്ന അവസ്ഥകളുണ്ടാകാം. എന്തൊക്കെയോ ജീവിതത്തിൻ്റെ ചില ദുരനുഭവങ്ങൾ ഒരുപക്ഷെ നിൻ്റെ മനസ്സിനെ നിൻ്റെ ഹൃദയത്തെയൊക്കെ വല്ലാതെ ആകുലപ്പെടുത്തുകയും അസ്വസ്ഥപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ടാകാം. ഇതിൻ്റെ നടുവിൽ വചനം നമുക്ക് സമാധാനത്തിൻ്റെ തികവിൽ സഞ്ചരിക്കാനുള്ള ഒരെളുപ്പ വഴി പറയുകയാണ്. നിന്റെ ഹൃദയം കർത്താവിൽ അർപ്പിക്കുക, ഉറപ്പിക്കുക, ഫിക്സ് ചെയ്യുക, എന്നിട്ട് നീ കർത്താവിൽ ആശ്രയിക്കുക. അടുത്ത വചനം കൂട്ടിച്ചേർക്കുന്നതാണ്, കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ, കാരണം ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. ഒരു സമയത്തേക്ക് മാത്രമല്ല, ഒരസ്വസ്ഥത വരുമ്പോൾ മാത്രമല്ല നിന്നെ സഹായിക്കുന്നത്, മറിച്ച് നിത്യമായ അല്ലെങ്കിൽ ശാശ്വതമായ എന്നും നിലനിൽക്കുന്ന അഭയശിലയാണ് എന്നാണ് പ്രവാചകനിലൂടെ പറഞ്ഞിരിക്കുന്നത്. തമ്പുരാനെ, ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ നിൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ഉറങ്ങിയിട്ട് രാത്രിയുടെ യാമങ്ങളിൽ സുഖമായൊന്നുറങ്ങിയിട്ട് ദിവസങ്ങളായ മക്കൾ ഇതിനകത്തുണ്ടാകാം. വല്ലാതെ മനസ്സ് ദുഃഖിച്ചും ഭാരപ്പെട്ടൊക്കെ ഇരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം. നിരാശപ്പെട്ടും ആകുലപ്പെട്ടൊക്കെ ഓരോ മണിക്കൂറും തള്ളി നീക്കുന്നവർ ഇതിനകത്തുണ്ടാകാം. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരും അതിന് പരിശ്രമിച്ചിട്ടുള്ളവരും ഒരു ക്ഷേത്രത്തുണ്ടാകാം. തമ്പുരാനെ, ഈ വ്യക്തികളിലേക്ക് നിന്റെ സ്നേഹം, നിന്റെ സമാധാനം, നിന്റെ കരുണ ഇപ്പോൾ ഈ നിമിഷം നീ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോരുമില്ലാത്തവര്, സ്നേഹിക്കാൻ ആരുമില്ലാത്തവര്, ഒന്ന് മനസ്സിലാക്കാനും ചേർത്ത് പിടിക്കാൻ ആരുമില്ലാത്തവര്, തൻ്റെ സങ്കടങ്ങൾ ആരോടും പറയാനില്ലാത്ത ജീവിതത്തിൻ്റെ സ്വകാര്യ ദുഃഖത്തിൻ്റെ താഴ്വരകളിലൂടെ സഞ്ചരിക്കുന്ന മക്കള്, കർത്താവേ നിന്റെ സ്നേഹം, നിന്നിലുള്ള ആശ്രയത്വം അവർക്ക് സമാധാനം നൽകട്ടെ, അവർക്ക് സന്തോഷം നൽകട്ടെ, സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നിങ്ങളുടെ അവസ്ഥകൾ എന്തുമാകട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ഭാരം എന്തുമാകട്ടെ, നിങ്ങൾ അലട്ടുന്ന വിഷയങ്ങൾ എന്തുമാകട്ടെ, നിന്നെ സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കാൻ കഴിവുള്ള കർത്താവ് ഇതാ ഈ അൽത്താരയിലുണ്ട്. നീ കടന്നുപോയ ഇന്നലകൾ എന്തുമാകട്ടെ, ഇന്നലകളിൽ ഏറ്റെടുക്കേണ്ടി വന്ന ദുരനുഭവങ്ങളുടെ അവസ്ഥകൾ എന്തുമാകട്ടെ, നിന്നെ ഇന്ന് ഈ നിമിഷം സമാധാനത്തിൻ്റെ തികവിൽ കൈപിടിച്ച് നടത്താൻ കരുത്തുള്ള കർത്താവ് ഈ അൽത്താരയിലുണ്ട്. ഈശോയെ, നിന്റെ സ്നേഹത്തിൽ എൻ്റെ ഹൃദയം ഉറപ്പിക്കാൻ നീ എന്നെ സഹായിക്കണമേ. പൂർണ്ണമായും നിന്നിൽ ആശ്രയിക്കാൻ എൻ്റെ ഇന്നലകളെ, എൻ്റെ വേദനകളെ, എൻ്റെ ദുഃഖങ്ങളെ, ഞാൻ അനുഭവിച്ച തിന്മകളെ ഒക്കെ നന്മയാക്കി മാറ്റാൻ കഴിവുള്ളവനിൽ ഈശോയെ നിന്നിൽ ആശ്രയിക്കാൻ എനിക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, കർത്താവേ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. നിന്റെ അനന്തമായ സാന്നിധ്യത്തിന്, സ്നേഹത്തിന്, ഇന്നോളം നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യത്തിന്, ഇന്നോളം നീ ഞങ്ങളെ ചേർത്ത് പിടിച്ച അനുഭവങ്ങൾക്ക്, ഇന്നോളം വീഴാതെ ഇടറാതെ കർത്താവേ നിന്റെ കാരുണ്യത്തിൻ്റെ കരം നീട്ടി ഞങ്ങളെ അത്ഭുതകരമായി വഴി നടത്തിയതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധിച്ചു നോക്കി നിന്റെ സങ്കടങ്ങളും നിന്റെ വേദനകളും കർത്താവിന് കൊടുക്കുക. ഈശോ നിന്റെ കൂടെയുള്ളപ്പോൾ നിന്റെ സങ്കടങ്ങളും നിന്റെ വേദനകളും എത്ര നിസ്സാരമാണ് എന്നല്ലേ കർത്താവിന്റെ വചനം നിന്നെ ഓർമ്മപ്പെടുത്തുന്നത്. യുദ്ധത്തിൽ ശ്രുതിയും കേൾക്കുന്നില്ലയോ, ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൽ ശ്രുതിയും കേൾക്കുന്നില്ലയോ, ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക. നാം കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ കനമോർത്തിടുമ്പോ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണുമ്പോൾ
ഹൃദയം കൊണ്ട് ജീവിതം കൊണ്ടും ജീവിതത്തിൻ്റെ വേദനകളുടെ നടുവിലൊക്കെ തുമ്പുരാനെ ആരാധിക്കാൻ നമുക്ക് സാധിച്ചല്ലോ. ഒട്ടുമേലായിരുന്ന ദിവ്യകാരുണ്യേശ്വരുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മൾ യാചിച്ചതും പ്രാർത്ഥിച്ചതൊക്കെ തുമ്പുരാൻ നമുക്ക് നൽകിയെന്ന് വിശ്വസിക്കാം. കർത്താവിൽ ഹൃദയം ഉറപ്പിച്ച് സമാധാനത്തിൻ്റെ തികവിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശ്വരുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ ആരാധന. പരിശുദ്ധ പരമമ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്ക് ആരാധന. പരിശുദ്ധ പരമമ ദിവ്യകാരുണ്യമേ എന്നുമെന്നും